സുരേഷ് ഗോപി എന്ന ഒരു സിനിമാ നടനിലെ ഉപരി ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള ലെവലില് പലവർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. പേഴ്സണലി എനിക്കും നടൻ എന്നതിലപ്പുറം സുരേഷ് ഗോപിനെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് കാണാനോ പുള്ളിന്റെ ആ ഒരു രാഷ്ട്രീയ നിലപാടിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് പേഴ്സണലി അത് താല്പര്യമില്ല. കാരണം നമ്മൾ കണ്ടു വളർന്നത് മൊത്തം സുരേഷ് ഗോപിന്റെ അടി കിടി തമ്മിലുള്ള ആ സിനിമകളും പിന്നെ ആ സ്ക്രീനിൽ കാണുന്ന ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പിന്നെ രാഷ്ട്രീയ വിജയിച്ചപ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഓരോ നടന്മാർക്കും ഓരോന്നും വ്യത്യസ്തമായിട്ടൊക്കെ നിലവിലുണ്ടാവും. പക്ഷെ സുരേഷ് ഗോപിന്റെ എന്ന് പറയുന്നത് കോൺഗ്രസ് അങ്ങനെ മാറി മാറിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ ബി ജെ പിയില് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അറിയാലോ നമുക്ക് ഒരു രാഷ്ട്രീയപരമായ ഒരു നിലപാട് അങ്ങനെയൊന്നും അല്ല ഇപ്പൊ നിലവിൽ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഇപ്പൊ സുരേഷ് ഗോപി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ചെയ്യുന്ന ഒരു കാര്യങ്ങളും നല്ല കാര്യങ്ങളായിക്കോട്ടെ ഒന്നും പുറത്തു വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി എന്നൊരാ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പുള്ളി ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്തു വരാത്തത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്യുന്നത് മൊത്തം വിവാദമാകുന്നുണ്ട്. ആ കൈനീട്ട വിഷയമൊക്കെ നമുക്കറിയാലോ, കാല് പിടിച്ച് തൊഴുതു, വണ്ടി നിറങ്ങാതെയുള്ള ആ ഒരു കൈനീട്ട വിഷയമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാലോ. അപ്പോ അങ്ങനെ കുറെ വിവാദങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്, സിനിമയിൽ കാണുന്ന സുരേഷ് ഗോപി വേറെ, നമ്മുടെ രാഷ്ട്രീയത്തിൽ കാണുന്ന സുരേഷ് ഗോപി, സംസാര രീതിയെല്ലാം സിനിമയിലെ കാണുന്ന ആ ഒരു ധാർഷ്ട്യത്തോടെയും ആ ഒരു ഗൗരവത്തോടെയുള്ള സംസാരം തന്നെയാണ്. പല ന്യൂസുകാർക്ക് ആർക്കും അടുക്കാൻ തന്നെ പേടി. കാരണം ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മറുപടി വരുന്ന സിനിമാ സ്റ്റൈലിലാവും. പറയുന്ന കാര്യങ്ങള് യോജിപ്പുണ്ടെങ്കിലും പലതിനും വിയോജിപ്പുണ്ട്. കാരണം അറിയാലോ ബി ജെ പി ഗവൺമെന്റ് എന്ന് പറഞ്ഞ സമയം നമുക്ക് 50 രൂപയ്ക്ക് പെട്രോള് തരാമെന്ന് പറഞ്ഞ് വന്ന ഭരണത്തിൽ കയറിയ ഒരു പാർട്ടി തന്നെയാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പടത്തിന്റെ ഒരു ഫാൻസ് മീറ്റിംഗിന് വന്നിരിക്കുന്ന സമയത്ത് ഒരു രാഷ്ട്രീയ നിലപാട് എന്ന ചോദ്യങ്ങൾ ചോദിച്ചാലും അതിനനുസരിച്ചുള്ള ഉത്തരങ്ങൾ പറയുന്നത് മൊത്തം രാഷ്ട്രീയ നിലപാടുകൾ പറയുന്നത് അതെനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം സുരേഷ് ഗോപിയുടെ ഫാൻസ് മീറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ബി എൻ ഉൺസിന്റെ ഒരു പരിപാടി തന്നെ വെച്ചിരിക്കുന്നത്. ആ പരിപാടിയിൽ രാഷ്ട്രീയത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് സംസാരിക്കും. കാരണം അവിടെ ഇരുന്ന ഫാൻസുകാരായിക്കോട്ടെ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരായിക്കോട്ടെ പ്രസ് ആയിക്കോട്ടെ ഇവരെല്ലാവർക്കും ഓരോരോ രാഷ്ട്രീയങ്ങളുണ്ടാവും. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ബി ജെ പി രാഷ്ട്രീയം പറയുമ്പോൾ അവിടെ വന്നിരിക്കുന്നത് ഒരു ബി ജെ പിന്റെ പൊതുപരിപാടിയിലല്ല എന്നുള്ളൊരു ധാരണയും കൂടി വേണം. അതാണ് പറഞ്ഞത്, ഒരു ഫാൻസിന്റെ പരിപാടിക്ക് ചോദ്യം ചോദിച്ച ആങ്കറിനോടാണെങ്കിലും ഉത്തരം പറഞ്ഞ സുരേഷ് ഗോപിന്റെ ഇല്ലാണെങ്കിലും പറയാനുള്ളതൊന്നേ ഉള്ളൂ, ഇത് പാർട്ടി സമ്മേളനം അല്ല അല്ലെങ്കിൽ പാർട്ടിന്റെ ഒരു പരിപാടിയല്ല. അപ്പൊ പറഞ്ഞത് കുറച്ച് ഇങ്ങനെയാണ്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, എന്റെ ജാതിയോടോ എന്റെ രാഷ്ട്രീയത്തോടോ എന്റെ നിറത്തിനോടോ എന്റെ ഗുണങ്ങളോടോ ഒന്നും ഒരു തിമിരം വെച്ച് കാണാതെയും അല്ലേ നുകർന്നറിയാതെയും ഒക്കെ വളരെ എന്താ ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ട് വളരെ ഓപ്പൺ ഹാർട്ടഡ് ആയിട്ട് ഒരു അനാലിസിസ് നടത്തും. എന്നെ കൊണ്ട് ഗുണമുണ്ടായ ആൾക്കാരുടെ എന്റെ ആ ഒരു ചെയർ കൊണ്ട് ഗുണമുണ്ടായ ആൾക്കാരുടെ എന്റെ ഞാനും കൂടി ഭാഗമായ ഒരു ഭരണവർഗത്തിന്റെ ഗുണഭോക്താക്കൾ മുന്നോട്ട് വരും. ഞാൻ തള്ളാൻ വരില്ല, ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ്. ഉടനെ ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും പ്രൈസ് ഒന്നും നിങ്ങൾ പറയരുത്. പിന്നെ പറയാതെ നിങ്ങളൊരു ബി ജെ പി സ്ഥാനത്തിലെ അല്ലെങ്കിൽ ഒരു നേതൃത്വത്തിലൊരു ഇപ്പൊ കേന്ദ്രമന്ത്രിയൊക്കെ ആക്കാൻ എന്നൊക്കെ പോകുന്നൊക്കെ പറയുന്നുണ്ട്. ആ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന നിലപാട് എന്താണോ ഞങ്ങൾക്ക് പറയണ ഒറ്റ കാരണം, ഞങ്ങൾ സാധാരണക്കാർക്ക് പറയേണ്ട ഒരു കാരണമുള്ളൂ, എന്ത് പറഞ്ഞിട്ടാണ് ഗവൺമെന്റിൽ കയറിയത്? 50 രൂപയ്ക്ക് ഡീസൽ തരാന്ന് പറഞ്ഞ പെട്രോൾ ലിറ്ററിന് തരാന്ന് പറഞ്ഞ നിങ്ങൾ കയറിയിട്ട് ഇപ്പോ 1 ലിറ്റർ പെട്രോൾ 108 രൂപയാണ്. കൂടുതലല്ലാതെ കുറയുന്ന ഒരു പരിപാടിയില്ല. അതിന് പറയുന്ന ന്യായീകരണങ്ങൾ അത് പ്രധാനമന്ത്രി ഇതുവരെ വായി പോലും തുറന്നിട്ടില്ല അതിനെ കുറിച്ച് സംസാരിക്കാൻ, മാധ്യമങ്ങളെ പോലും കാണുന്നില്ല. ലാസ്റ്റ് കണ്ടത് ആ മണിപ്പൂർ വിഷയത്തില് അതിനുവേണ്ടി വായി തുറന്നതാണ് പുള്ളി. അല്ലാതെ എന്തിനു വേണ്ടിയിട്ടാണ് പുള്ളി വായി തുറന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിന്? എന്ത് കേന്ദ്രം വിചാരിച്ച കുറയില്ലേ പെട്രോൾ വില ഡീസൽ വില? എല്ലാ രാജ്യങ്ങളും അപേക്ഷിച്ച് നോക്കുന്ന സമയം നമ്മുടെ അവിടെ കൂടുതൽ. പിന്നെന്താ പെട്രോള് വില സംസാരിക്കേണ്ട പറയുന്നത്? കൂടുന്ന കാര്യമല്ലേ? എന്തു പറഞ്ഞിട്ട് ഭരണത്തിൽ കയറിയത്? ഇതൊക്കെ ചോദിക്കേണ്ട കാര്യമല്ലേ? നിങ്ങൾ ഫാൻസ് ബി ആൻഡ് വുഡ്സിന്റെ ഒരു പരിപാടി അവിടെ വെച്ചിരുന്ന സമയത്ത് ഫാൻസ് മീറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയം പറയാൻ നമ്മൾ സംസാരിക്കേണ്ടി വരും. കാരണം ഈ ഒരു വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ തന്നെയാണ്. 4 മുതൽ 13 വരെ എത്ര ലക്ഷം കോടി ഓയിൽ ബോണ്ട് ഇന്ത്യയെ കടപ്പെടുത്തി,
ആ കടം തിരിച്ചടയ്ക്കേണ്ടത്. ഒരു എതിർ രാഷ്ട്രീയവും പറയരുത്, അത് ഭാരതത്തിന്റെ ഭരണ സംവിധാനത്തിലുള്ള ബാധ്യതയാണ്. അത് തീർക്കേണ്ടത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ്, അല്ലെങ്കിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ്, അല്ല, എക്സ്ചക്കറിൽ നിന്നാണ്. ആ എക്സ്ചക്കറിൽ നിന്ന് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡുകൾ, ഇതെല്ലാം നിങ്ങളുടെ ആവശ്യമായിരുന്നില്ലേ? ഇപ്പൊ ഏതാണ്ട് 25 ഹൈവേകളാണ് 2023 ജൂണോടുകൂടി നിലവിൽ വരാൻ പോകുന്നത്. ഉടനെ നിങ്ങൾ എന്തിനാ പറയുന്നത് ഇത് 24 ഇലക്ഷൻ മുന്നിൽ? റോഡുകളൊക്കെ നിലവിൽ വന്നു, ശരി തന്നെ, റോഡുകളൊക്കെ നിലവിൽ വരും, നമുക്ക് വേഗത്തിൽ എത്താൻ വേണ്ടി നല്ല സൗകര്യത്തിൽ. പക്ഷെ 50 കിലോമീറ്ററിന് മേലെ വണ്ടി ഓടിക്കാനും പറ്റില്ല, കൊണ്ട് നിയമവും കൊണ്ടുവരും. എന്താലേ ഇതാണ് പറഞ്ഞത്, ഒരു തരത്തിൽ നല്ലതും നടക്കുന്നുണ്ട്, മറ്റത് ഇങ്ങനെയും പിടിച്ചു കെട്ടുന്നുണ്ട്. പിന്നെ ഈ ഓയിലിന്റെ ഇത് നഷ്ടം വരുത്തി വെച്ചത് ഇത്ര വർഷത്തിന്റെ ഉള്ളിലാണ്, അത് കടം നികത്താൻ വേണ്ടിയിട്ട് പിണറായി വിജയന്റെയോ നരേന്ദ്രമോദിന്റെയോ അമിത്ഷായന്റെയോ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. പോക്കറ്റ് കീറുന്നത് നമ്മുടെ, കീറിച്ചുകൊണ്ട് എടുത്തിട്ട് പോകുന്നത് നിങ്ങൾ നമ്മുടെ തന്നെയാണ്. സാധാരണക്കാരന്റെ വയറ്റത്തടിച്ചിട്ടാണ് നിങ്ങളെ കടം വീട്ടിക്കൊണ്ടിരിക്കുന്നത്. കടം വീട്ടിക്കൊണ്ട് വീട്ടുണ്ടെന്നൊന്നും പറയില്ല, പക്ഷേ പറയുന്ന ഇലക്ഷൻ മുന്നിൽ കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഭരണത്തിൽ കയറിയത് അല്ലേ? ഇതിപ്പോ 2 വർഷം തുടർ ഭരണമാണ്. എന്നിട്ട് എന്ത് മാറ്റമാണ് പെട്രോളിൽ? ഞങ്ങൾ പറയണത് പെട്രോളിൽ എന്ത് മാറ്റം ഉണ്ടായത്? വിലക്കയറ്റം അല്ലാതെ പെട്രോളിലും ഇതിലും എന്ത് കുറവാണ് ഉണ്ടാക്കിയതെന്നുള്ളൊന്ന് പറയണം. വികസന നാഷണൽ ഹൈവേ വന്നിട്ടുണ്ട്, അതും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മാറിയിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ നാഷണൽ ഹൈവേ മാറുംതോറും അതിന്റെ സ്പീഡ് ലിമിറ്റ് എത്രയെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാലോ. ഓരോരോടും ഓരോന്നാണ്, ഞാൻ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. എന്തുകൊണ്ട് കുറയുന്നില്ല? അവരിന്റെ പോക്കറ്റിനുള്ള എടുക്കണ്ട, നമ്മുടെ പോക്കറ്റിനുള്ള വലിച്ചു കയറിയിട്ട് അവര് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൂർത്തടി ഉണ്ട്. ഓരോ ഇവിടെ മണിപ്പൂരില് കലാപം നടത്തിക്കുന്ന സമയത്ത് വിദേശയാത്ര നടത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ. എന്നിട്ട് അതിനെ ഒരു മറുപടി അടക്കം ആ ഒരു കലാപം നടന്ന ഇത്ര മാസങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ പോട്ടെ, അതൊക്കെ ഒരു രാഷ്ട്രീയം. പക്ഷെ പെട്രോളിന്റെ വില എന്ന് കുറയും, അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഇലക്ഷനോടുകൂടി എന്തെങ്കിലും തീരുമാനമോ? ക്രൂഡ് ഓയിലിന്റെ വില ഇത് എവിടെ ഈ ക്രൂഡ്, മറ്റേ ഏതൊരാള് പറയുന്നല്ലോ, എവിടെ ഈ ക്രൂഡ് ഓയില്? അതിന്റെ കണക്ക് എന്താണ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്കും ഇത് ബാധകമല്ലേ? എല്ലാവിടെയും ഈ ഇന്ത്യൻ റുപ്യ 108 രൂപ ആവണ്ടേ? എന്തുകൊണ്ടാവുന്നില്ല എല്ലാവിടെയും ഒരേപോലെ നിൽക്കുന്നത്? ആരിനെയും പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കണ്ട, നമ്മളടയ്ക്കുന്ന നികുതിയും തന്നെയാണ് ഇതെല്ലാം. അവരവരുടെ ചെലവും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കാണെങ്കിൽ അല്ലാതെ മന്ത്രിമാർക്കാണെങ്കിൽ എല്ലാം കിട്ടുന്നത്. എന്തുകൊണ്ട് കുറയുന്നില്ല എന്നുള്ളതിന് ഇതുവരെ ഒരു ഉത്തരം തരാൻ നിങ്ങൾക്ക് പറ്റിയില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കി ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം ഉണ്ടാക്കിക്കോ, നല്ല രീതിയിൽ ഉണ്ടാക്കി. പക്ഷെ അതിൽ കൂടെയൊക്കെ നിരത്തിൽ ഓടണമെങ്കിൽ വാഹനങ്ങൾ വേണ്ടേ? വാഹനങ്ങൾ എണ്ണയടിക്കണ്ടേ? അപ്പൊ പറയും പണമുള്ളവർ വണ്ടി എടുത്താൽ മതി, അല്ലാത്തവര് നടന്നു പോട്ടെ. ഇതല്ലേ വാദം? അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ സിനിമയിൽ കണ്ട് പുള്ളിന്റെ ആ ഒരു ഇതിൽ കാണലുപരി രാഷ്ട്രീയത്തിലൂടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമുള്ള ലെവലിൽ നമുക്ക് കാണാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ടുണ്ട്. നിലപാടുകളിൽ തന്നെയാണ് വ്യത്യാസമുള്ളത്. കാരണം പുള്ളിക്ക് ഇപ്പൊ മൂന്നാമത്തെ നിലപാടായിരിക്കും, മൂന്നാമത്തെ രണ്ടാമത്തെ പാർട്ടിയാണ് ഇപ്പൊ BJP. അപ്പൊ പുള്ളിക്ക് പുള്ളിന്റേതായ നിലപാട് മാറ്റം ഉണ്ടാവും. ഇന്നിപ്പോ ഇങ്ങനെ പറയും, നാളെ വേറൊന്നും പറയാം, അങ്ങനെ അതൊക്കെ രാഷ്ട്രീയമാണ്. പക്ഷെ നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഇപ്പോഴും ഇവിടെ കിടന്ന് അറിയിക്കേ ഉള്ളൂ. 108 എന്നുള്ള ചിലപ്പോൾ ഇനിയിപ്പോൾ 200 വരെ എത്തും. എന്താണ് പോക്കുന്നൊന്നും അറിയില്ല. അതൊന്ന് കുറച്ച് തന്നാൽ നമുക്ക് പകുതി സമാധാനമുണ്ട്. ഈ പെട്രോൾ ഡീസൽ വില, അതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ ഇവിടെ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ആ ഇൻഫ്രാസ്ട്രക്ചർ മാറ്റുന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നിട്ട് അത്രയും സൗകര്യമായി. എന്നാലും സുരേഷ് ഗോപിനെ പോലെയുള്ള ഒരു ആൾക്ക് ഈ രാഷ്ട്രീയം പറഞ്ഞ സാധനം കൊണ്ടുവന്ന് ഈ ഫാൻസ് മീറ്റിംഗ് കിടന്ന് സംസാരിക്കേണ്ട കാര്യം എന്താണെന്ന് ആലോചിക്കും. ഈ വിഗേഡ് മുട്സിനെ അതിൽ പറഞ്ഞാൽ മതിയുണ്ടല്ലോ. അതിൽ ചോദിച്ച ചോദ്യം എന്നാ അതിന്, അത് തന്നെ രാഷ്ട്രീയം വേറെ സിനിമ വേറെ എന്നുള്ള ആദ്യം ഒരു ബോധം ഉണ്ടാവണം. എന്നാലേ എവിടെ വന്നിട്ട് സംസാരിക്കുമ്പോൾ കാര്യത്തിലൊക്കെ വലിയ ക്ലിയർ വരുള്ളൂ. കാരണം ഒരു ഫാൻസ് മീറ്റിന് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം രാഷ്ട്രീയത്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടത്, സിനിമയെ കുറിച്ചല്ല ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള പ്രവർത്തനം കുറിച്ചല്ല ചോദിക്കേണ്ടത്. അതിനൊരു ബോധം ചോദിക്കുന്ന ആൾക്കും ഇല്ല എന്ന് കേട്ടതോ പറയണവർക്ക് ആ നല്ല രീതിയിൽ മുതലാക്കിയിട്ട് ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ശരി പക്ഷമല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞങ്ങൾ എന്റെ ഭാഗത്ത് തെറ്റെന്ന് ആരും പറയില്ലല്ലോ. അതായത് ഫാൻസ് മീറ്റിന് വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയുള്ള ചോദ്യം ചോദിച്ച ബിഗേൻ വുഡ്സിന് കയ്യടി നേരുന്നു.